നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ന്യൂക്കെട്ടിന്റെ ഭാഗത്തായിട്ടുള്ള ന്യൂക്കെട്ട് ജംഗ്ഷനിലാണ്. ഇവിടെ നാളെ നമുക്കൊരു വലിയൊരു ജിമ്മ് ഉദ്ഘാടനം ചെയ്യാനുണ്ട്. നമ്മുടെ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനത്തിന് മികവുറ്റ നിൽക്കുന്ന നമ്മുടെ ഡോക്ടർ എം എ കെബീറാക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഫുൾ സെറ്റപ്പായിട്ടുള്ള ഉദ്ഘാടനമാണ്. എല്ലാവരും ഇതിലേക്ക് എത്തിപ്പെടുക. ജിമ്മിന്റെ ഉള്ളൊക്കെ നിങ്ങൾക്ക് കാണിച്ച രണ്ട് അപാരതുള്ള സംഗതിയാണ്. ഒരുപാട് മെഷീൻസും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളിവിടെ അടുത്തുള്ള പ്രകൃതി ഭംഗി അത്രത്തോളം കൂട്ടിയിണക്കിയിട്ടുള്ള ഒരു ജിമ്മാണ്. ഒരു ഗ്യാസിന്റേതോ മറ്റുള്ളതോ ഒന്നും ആവശ്യമില്ലാത്ത സിമ്പിളായിട്ട് വന്ന് കളിക്കാൻ പോകുന്ന ഏതൊരു സാധാരണക്കാർക്കും വരാൻ പറ്റിയ ഫീസ് അടങ്ങുന്ന ഒരു ജിമ്മായ നമ്മളെ ജിമ്മിലേക്ക് ഓരോരുത്തരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമ്മളതാണ് ജിമ്മ് എന്നുള്ള ബോധത്തിൽ, നമ്മളെ നാടിൻ്റെതാണ് ഇത് എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നാടിനൊരു ഐറ്റ സ്ഥാപനം ഇവിടെ നിന്ന് കിട്ടുന്നുള്ളത് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ന്യൂക്കെട്ട് ജംഗ്ഷൻ എന്ന് വരുന്ന സമയത്ത് പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ വലത്തോട്ട്, പാലത്തിനോട് ചേർന്ന് വലത്തോട്ട് വരുന്ന റോഡാണ് നമ്മളെ മാക്സ് ബണ്ണിലേക്കുള്ള റോഡ്. ആ റോഡിൽ ഏകദേശം 150 മീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മാക്സ് ബണ്ണ് ജിമ്മിലേക്ക് എത്തിപ്പെടാൻ കഴിയും. അത്രയും അടുത്തുള്ള, അത്രയും പ്രകൃതിയോട് ചേർന്ന് ഒരു പ്രത്യേക വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ. നമ്മൾ രാവിലെ ഒക്കെ വന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ജോഗ ചെയ്തതിന്റെ ശേഷം ജിമ്മിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയൊരു അനുഭൂതി നമുക്ക് അതിൽ നിന്ന് കിട്ടാൻ തന്നുള്ളതാണ്. ഒരു ഫ്രഷപ്പ് ഫീല് രാവിലെ തന്നെ നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ ഒഴിവാക്കിയതിന്റെ ശേഷം നമ്മളെ ജോലിക്കും മറ്റുള്ള കാര്യങ്ങൾക്കും അത്രയും സുഖകരമായിട്ട് പോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ നമ്മൾ ജിമ്മിന്റെ ഉള്ളിലാണുള്ളത്. ജിമ്മിന്റെ ഉള്ളിലുള്ള മെഷീനറികളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗത്തിനും അതിൻ്റെതായിട്ടുള്ള ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള മെഷീനറികളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമ്മളിവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ ആണ് പങ്കെടുത്തിട്ടുള്ളത്. മാക്സ് ബേൺ എന്നുള്ള ശാരീരിക പരമായിട്ട് വ്യായാമത്തിന് വേണ്ടി ഒരുക്കിയ ജിംനേഷ്യമാണ് ഇത്. സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾക്കൊക്കെ അറിയാം, കീരനല്ലൂര് ഏറ്റവും പിന്നെ നല്ല ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലത്താണ്. ആരോഗ്യകരമായിട്ടും സ്വസ്ഥമായ വായുവുള്ള ഒരു സ്ഥലത്താണത്. ഇതിന്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ എം എ കബീർ സാഹിബാണ് നിർവഹിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ 2-3 വർഷമായി നമ്മളത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ശാരീരിക ക്ഷമത ഫിറ്റ്നസ് കൊണ്ടുവരാന്നുള്ളത്. നമ്മൾ മെമ്പറുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു ഓപ്പൺ ജിമ്മിനൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതൊക്കെ നമ്മളെ നാട്ടിലുള്ള രീതി അറിയാലോ, അതൊക്കെ ഇങ്ങനെ കടലാസിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി പോയി. പക്ഷെ എങ്കിലും കൂട്ടിയിട്ട് നമുക്ക് ഇന്ന് ഏറ്റവും വലിയ അഭിമാനിക്കാവുന്ന, നമ്മളെ ഈ പ്രദേശത്തിന് അഭിമാനിക്കാവുന്ന ഒരു ഒരു ഇതാണ് ഫിറ്റ്നസ് സെന്റർ ആണ് മാക്സ് ബേൺ. അപ്പോൾ നമ്മുടെ ഈ പ്രദേശമാണ് എന്ത് ചെയ്യേണ്ടത് ഏറ്റെടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ബി ടീം സൗഹൃദ കൂട്ടായ്മ പറഞ്ഞാലും ഒരു 10-23 ക്ലബ്ബ് സ്ത്രീകൾക്കുണ്ട്. 23 ക്ലബ്ബുകൾ അടങ്ങിയ നമ്മളെ വലിയൊരു ഒരു ഒരു ടീം ഉണ്ട് ഇതിന്. അപ്പം നമ്മളൊക്കെ ഈ നാട്ടിൽ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ നമുക്ക് ഇത് ആവശ്യമാണ്. അപ്പം നമ്മളാണ് ഈ ഒരു സ്ഥാപനത്തിനെ സപ്പോർട്ട് ചെയ്ത് നിലനിർത്തിക്കൊണ്ടോണ്ടത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് എന്ത്, നമ്മുടെ ശരീരം ശ്രദ്ധിക്കുക എന്നുള്ളത്. ശരീരം ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ മോർണിംഗ് വാക്കൊക്കെ നമ്മൾ സാധാരണ നടത്താറുണ്ട്, ചെറിയ ചെറിയ വർക്കൗട്ടുകളൊക്കെ നടത്താറുണ്ട്. എങ്കിലും ഇനി ഞാനടക്കം, ഞാനിപ്പോൾ ഇതിൽ ഇന്ന് മുതൽ തന്നെ ഒരു മെമ്പർ ആവാൻ പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ നാടിൽ ഇത്രയും വലിയൊരു ഒരു ഒരു ഇത് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് നമ്മളെ ഒരു പരാജയതാവും. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യം, ആരോഗ്യമാണ് സമ്പത്തിനേക്കാളും വലുത്. നമുക്ക് ആരോഗ്യമാണ്, ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ ഇത്തരം സ്ഥാപനമായി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ വേണ്ട. ഇവരുള്ള ആളുകളുണ്ടാവും പല മാച്ചുകളിലൊക്കെ പങ്കെടുക്കാനും മത്സരങ്ങളിൽ വിജയികളാവാനും ഇന്ത്യൻ പ്രതിനിധിക്കാനൊക്കെ ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ കോച്ച് എന്ത് ചെയ്യും, അതിനുള്ള ട്രെയിനിങ് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഏറ്റവും വെൽ ഒരു മാസ്റ്ററെ നമുക്ക് ഈ ഒരു സ്ഥാപനത്തിന്റെ ഓണറും. ഈ മാസ്റ്ററും കൂടി ആവുമ്പോൾ സംഗതി സക്സസ് ആവും. അപ്പൊ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെ സപ്പോർട്ടാണ്. ഏകദേശം ഇതിനെ ഒരു മാസം ഇത് റെന്റ് വരുന്ന ഒരു മാസം ഫീസാണ് ഉദ്ദേശിക്കുന്നത്. അതെ അതെ, 500 സ്റ്റുഡൻസിനെ 300,
അപ്പൊ ഇതാണ് ഇത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബി ടി എം സൗഹൃദ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് മാസം ഇതാണ് ഒരു 200 വെച്ചിട്ട് എല്ലാവർക്കും 200 വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഇതാണ് സപ്പോർട്ട് നിങ്ങളെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം ഈ ഒരു പ്രദേശം നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. കാരണം ഇത് ഇത് നിലനിർത്തുക എന്നുള്ളത് ഈ നാടിൻ്റെ ഒരു എന്താണ് ഒരു ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ നോർമൽ അല്ലെ 2 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ നോർമൽ ഇതിലേക്ക് പോയിക്കോളൂ. പക്ഷെ ആ 3-ാമത്തെ മാസം ബി ടി എമ്മിൻ്റെ ഫണ്ടിൽ നിന്ന് 1 മാസം 200 വെച്ചിട്ട് ബി ടി എമ്മിൻ്റെ ഫണ്ടിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ലീഡേഴ്സിനെ കൊണ്ട് പറഞ്ഞിട്ട് ബി ടി എമ്മിൻ്റെ ഫണ്ടിൽ നിന്നും ഈ നിങ്ങൾ ആ കുട്ടികൾക്ക് ആരൊക്കെയാണ് വരുന്നുണ്ടത് അവർക്കും സപ്പോർട്ട് ചെയ്യും ഇതില്. അപ്പോൾ അവർ 200 വെച്ചാൽ അപ്പം എന്താ നമ്മുടെ കുട്ടികൾക്ക് എന്താവും വളരെ ഒരു 3 മാസം എന്താവും മാക്സിമം ട്രെയിൻ ചെയ്യാനുള്ള ഒരു വളരെ എഫോർട്ടബിൾ ഫീസ് ആയിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണ്. ഞാൻ എൻ്റെ ഒരു നിർദ്ദേശം പറയാണ്, നിങ്ങൾ ചെയ്തില്ലെങ്കിലും ഞങ്ങളത് ചെയ്യും. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് പറയാം. അപ്പം ഞാൻ കൂടുതലും നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ ക്ലബിൻ്റെ എല്ലാ ബി ടി എം സൗഹൃദ കൂട്ടായ്മയുടെയും ഈ നാടിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ട് ഈ ഒരു സ്ഥാപനത്തിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു. ജയ പ്രാദേശിക ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഇത്രയും മനോഹരമായ ഈ പ്രദേശത്ത് നമുക്ക് വേണ്ടി നമ്മുടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഫിറ്റ്നസ് കേന്ദ്രം ആണ് ഇന്നിവിടെ തുടങ്ങിയിട്ടുള്ളത്. നല്ലൊരു ശരീര സൗന്ദര്യം അതുപോലെ തന്നെ നല്ലൊരു ഫിസിക്കൽ ഫിറ്റ്നസ് ആഗ്രഹിക്കാത്ത മനുഷ്യരാരും ഉണ്ടാവില്ല. അത് വെറുതെ കിട്ടുന്നതല്ല, അത് മെനക്കെട്ടാൽ തന്നെ ലഭിക്കുന്നതാണ്. നമുക്ക് നല്ലൊരു ശരീര സൗന്ദര്യമുള്ള ആളുകളെ കാണുമ്പോൾ അസൂയയോടെ നോക്കി നിന്നിട്ട് കാര്യമില്ല. അതിന് അതിൽ ചേർന്ന് അതിൻ്റെ പ്രവർത്തികൾ എടുക്കുമ്പോഴാണ് ശരീരത്തിൻ്റെ ഫിറ്റ്നസും ശരീരത്തിൻ്റെ സൗന്ദര്യം നിലനിർത്താൻ കഴിയുക. നമ്മുടെ ഈ മനോഹരമായ പ്രദേശത്ത് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്ഥാപനം ഇവിടെ തുടർന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എല്ലാ ആളുകളുടെയും സഹകരണം വേണം, പ്രത്യേകിച്ച് കുട്ടികളെ. കുട്ടികൾ ഇന്ന് വഴിവിട്ട് പോകുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് അവരുടെ ഹെൽത്ത് കോൺഷ്യസ് ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ മയക്കുമരുന്നോ അതുപോലുള്ള സാധനങ്ങളിൽ നിന്നോ തീർച്ചയായിട്ടും വിട്ടുനിൽക്കും. അപ്പം നമ്മൾ രക്ഷിതാക്കളും അതിന് കുട്ടികളെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിവരിക്കേണ്ടത് ഇപ്പം എന്നെ പോലെ വളരെ സൃഷ്ടിച്ചുള്ള ആളുകളല്ല. ജിമ്മ് എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടില്ലേ ഈ ഫോട്ടോയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചത്. അപ്പോൾ എല്ലാവരും എത്തിച്ചേർന്നു. ഇത്ര ആൾക്കാരെ ഞാൻ പ്രതീക്ഷിച്ചില്ല, വളരെയധികം ആൾക്കാരെ എത്തിച്ചേർന്നത്. ഞാനൊരു 50-60 ആൾക്കാരെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ഏതായാലും എല്ലാവരും വന്നാലും വളരെയധികം സന്തോഷം. പിന്നെ ബി ടി എം ഒരു നിർദ്ദേശം വെച്ചു, നിർദ്ദേശം നമ്മൾ അംഗീകരിക്കുകയാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല, അത്രയും വിലപ്പെട്ട കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. ആ നിർദ്ദേശം നമ്മൾ അംഗീകരിക്കുകയാണ്. പിന്നെ എല്ലാവരും സന്തോഷം വന്നതിലും കാര്യങ്ങളൊക്കെ നടത്തിയതിലൊക്കെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ കരീം മുച്ചിൻ പറഞ്ഞ പോലെ തന്നെ കബീർ മുച്ചിൻ വന്ന പോലെ തന്നെ നമുക്ക് നാട്ടുകാർക്ക് പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഭാവിയിലേക്കുള്ള ഒരു സമ്പത്താണ് ആരോഗ്യം. ആ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ കാണുന്ന മിക്ക സ്ഥലങ്ങളിലും ഇതുപോലത്തെ ജിമ്മ് അതുപോലെ തന്നെ യോഗ പല കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കിരുനല്ലൂർ കെട്ടിനടുത്ത് പ്രത്യേകിച്ച് ഇവിടുത്തെ അവസ്ഥകളെ കുറിച്ചൊക്കെ ഇവിടുത്തെ ഈ പ്രദേശത്തിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ടായി. നല്ല സന്തോഷമുണ്ട്. ഞാനൊക്കെ ഇവിടെ കുറേ കാലങ്ങളായിട്ട് പല വ്യായാമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഗതി മാത്രമേ ചെയ്യത്തുള്ളൂ. ഇപ്പം അതിനൊരു അവസരം ലഭിച്ചിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇവിടെ ഞങ്ങൾ കാലത്ത് 1 മണിക്കൂർ 1.5 മണിക്കൂർ വാക്കിങ്ങിനാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞിട്ട് ഇത് ഇതുപോലത്തെ സംഗതികളൊന്നും ചെയ്ത് നോക്കാനുള്ള ആഗ്രഹമുണ്ട്. അതിന് സൗകര്യം ചെയ്യുന്ന അതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇവരുടെ എല്ലാവിധ ഭാഗങ്ങളും നേരിടുന്നു ചെയ്യുന്നു. ലോക മാസ്റ്റേഴ്സ് മീറ്റിലെ പ്രതിനിധാനം ചെയ്താണ് മത്സരിക്കുകയും 4 സ്വർണവും 1 വെള്ളിയും നേടിയ നാടിൻ്റെ അഭിമാനമായി അറിയാം. ഇന്നോർ കേട്ടിക്ക് വീട്ടിൽ സൗഹൃദ കൂട്ടായ്മ ചെറിയൊരു ഉപഹാരം നൽകാം. വീട്ടിലെ അവർ അംഗം കൂടിയായ വിനുവിനെ വിനുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി കായിക പ്രേമികളെ വളർത്തിയെടുക്കുന്നതിൽ അത് പരിശീലനം നൽകുന്നതിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ സൗഹൃദ കൂട്ടായ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കായിക പ്രേമികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നമ്മളൊരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത ഒരു സംഘടന കൂടിയാണ്. ഈ വേളയിൽ ഇതിനു നമ്മൾ ചെറിയ ഉപഹാരം നൽകി ആദരിക്കുകയാണ്. പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മർക്കാരാജ്യെ ആദരവ് ഇത്
ശക്തിയും കൂട്ടായ്മ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ, എല്ലാ ക്ലബ് പ്രവർത്തകരെ ഈ ഒരു ഇത്രയും വലിയൊരു ചടങ്ങിൽ എന്നെ ക്ഷണിച്ച് ഇത്രയും ഒരു ഉപഹാരം നൽകിയതിനെ, അതേപോലെ ബി ടീം കൂട്ടായ്മക്ക്, ഇതിൻ്റെ അമ്മക്കാരൊക്കെ, മറ്റെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനിയും നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല കുട്ടികൾ ഉയർന്ന് ഇതുപോലെ നമ്മുടെ നാടിൻ്റെ പേരും യശസ്സിയും യശസ്സും ഉയർത്താൻ കഴിയട്ടെ. എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും.